ചൂണ്ടക്കാരന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ റെഗുലറായിട്ട് കാണുന്നതൊക്കെ അറിയാം കേട്ടോ, നമുക്ക് ചെറുമീനെ പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ട് ഒത്തിരി. അപ്പം നമുക്ക് ഇന്നൊരു ചെറുമീൻ കിട്ടി കേട്ടോ, സൈസ് കണ്ടോ, എല്ലാം സൈസാന്ന് നോക്കി, ഒരു രക്ഷയില്ല, കിടിലൻ സൈസ്, അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ സാധനം കേട്ടോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏത് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കല്ല്. അപ്പോൾ നേരെ വീഡിയോ കണ്ടുവരാം, വാ പോകോ, എന്നാൽ ശരിയെന്നാ. അപ്പോൾ നമ്മൾ വാഹയുടെ ആക്ടിവിറ്റി കണ്ടിട്ട് വന്നതാണ് കേട്ടോ, ടൂർ കണ്ടോ, എല്ലാവരും പേരൊന്നുമില്ല, ഒരു ചൈന ടൂറാണ്, കൂട്ടാൻ്റെ നമുക്ക് കിട്ടിയതാണ്, പേര് പോയിട്ട് സാധനം പോലും എല്ലാം മീൻ കടിച്ചതല്ല, കളറെല്ലാം പോയി, ഇതെല്ലാം നമ്മുടെ പഴയ ടാക്കിൾ തന്നെയാണ്, ഇതന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കാശ് നമുക്ക് വല്ലതും കിട്ടുമെന്നറിയാമല്ലോ. ചെമ്മാരെ അതെ, നമ്മൾ നമുക്കൊരു കിടിലൻ ചെറുമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, കിടിലൻ ചെറുമീൻ സെറ്റ് ചെയ്യാം, നമ്മൾ ക്യാമറ കൊണ്ട് വെച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഫ്രോഗ് എടുത്ത് ഇത് കാണിക്കുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പുല്ലിരിക്കുന്നത് കേട്ടോ, അത് ഈ ഭാഗത്ത് പുല്ല് അങ്ങോട്ടൊന്ന് ഇട്ടതാണ്, പറന്നടിച്ചു അല്ല, കിടിലൻ ചെറുമീൻ വെച്ചാൽ നല്ല സൈസ് ചെറുമീൻ, എന്നാൽ ഗ്രിപ്പർ വേണം ഒരു മിനിറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോഗ്, നമുക്ക് മീൻ കിട്ടി ഫ്രോഗ കേട്ടോ, പിന്നെ ടെയിൽ നമ്മൾ കളഞ്ഞ് ലൂക്കാനയുടെ ബുൾ ഫ്രോഗ കേട്ടോ, ബുൾ ഫ്രോഗും പൊണ്ണ പോപ്പിംഗ് ഫ്രോഗാണ് കേട്ടോ, ഇനി വെള്ളം ഇങ്ങനെ തെറിപ്പിച്ച് തെറിപ്പിച്ച് തരാം നൈറ്റാണ് കണ്ടോ, നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ കേട്ടോ, നല്ലൊരു ഫ്രോഗാണ്, അപ്പോൾ നല്ല ആക്ഷനൊക്കെ ഉണ്ട്, നല്ല പോപ്പിംഗ് ആയിട്ട് നല്ല പൊളി സാധനമാണ്. ഇപ്പം പറയാം നമുക്ക് ഇത് കിട്ടിയെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രോഗ് മാറ്റിയിട്ട് വെള്ളത്തിലോ ചുമ്മാ ഒന്ന് നനയ്ക്കാൻ വേണ്ടി ഇടത്തില്ലേ, അതുപോലെ നിട്ടത് വന്നു രണ്ട് ഇളക്കിളക്കിയപ്പോഴേ മീമൊന്ന് അടിച്ച് ഒന്ന് നേരിട്ട് വീഡിയോ എടുക്കാനും പറ്റില്ല എന്നെ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ. ചിമിട്ട സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ചിമിട്ട സ്ട്രൈക്ക്, നമ്മൾ നേരം ഞാൻ ഈ കല്ലിന് വെളി കയറി നിൽക്കുക, നമുക്ക് നേരം കാണാൻ പറ്റും മീൻ അടിക്കണമെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, മുട്ടനൊരു മീൻ എന്ന് വരുന്ന കണ്ടു പടയുന്നൊരു അടി, ഇതൊന്നും ഓർമ്മയില്ല, മീൻ കരക്കി കിടക്കുക, നല്ല സെറ്റപ്പ് വീഡിയോ ആയിരുന്നു, അടിപൊളി ഒരു വിഷ്വൽ ആയിരുന്നു, അത് അതുപോലെ ക്ലോസ് റേഞ്ച് ആണ് സാധനം ഇന്ദ്രനെ കാണിച്ചു തരാം കേട്ടോ, നമുക്ക് സ്ഥലം കാണിച്ചു തരാം, ഇത് കണ്ടോ ഈ പുൽക്കെട്ടും ഉണ്ടോ, ഉണ്ട് അതെ, ഈ പായലുണ്ട്, ഈ കാണുന്ന പായൽ ചെറിയൊരു പായ, അതിന്റെ ചോട്ടിൽ നിന്ന് അടിച്ചു കേട്ടോ, എന്നാ ദൂരമാണ് എന്നാ ഡിസ്റ്റൻസ് ഉണ്ട് നോക്കി, ഇത് ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇടുന്നു സൈസ് കയറുമ്പോൾ കേട്ടോ, അതെ കാണിച്ചു തരാം, എന്താ കിടക്കുന്നത് പറ്റിയില്ല കാണിച്ചേ, സൈസ് എന്ന് വെച്ചാൽ കിട്ടില്ല സെറ്റ് സൈസ് കേട്ടോ, സെറ്റ് സൈസ് കയറുക എൻ്റെ അമ്മ, സെറ്റ് സൈസ് ഒന്നും പറയാനല്ല, കിട്ടില്ല സൈസ് ആണ്, അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ, എന്താ സൈസ് ഒരു രക്ഷയില്ല കേട്ടോ, എന്താ സൈസ് എൻ്റെ അമ്മ, സെറ്റ് സൈസ് ഒന്നും പറയാനല്ല, കിട്ടുന്ന സൈസാണ് പോയിരിക്കുന്നുണ്ടോ, അത്ര നമ്മൾ ചൂണ്ട ഇട്ടല്ലേ കേട്ടോ, നമ്മൾ ഫ്രോഗ് ഒന്ന് മാറ്റിയിട്ട് വെള്ളം നനയ്ക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ഇട്ടതാണ്, അപ്പോൾ മൂലയ്ക്ക് മീൻ ഇപ്പോൾ ഉണ്ടായിരുന്നു, നേരെ അടിച്ച് വീഡിയോ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല കറക്റ്റായിട്ട്, എന്നാ സൈസാന്ന് നോക്കിയോ, സെറ്റപ്പ് സൈസ് കയറുമ്പോൾ കേട്ടോ, അടിപൊളി പാർപ്പില്ലായിരുന്നു,
നമ്മള് ജസ്റ്റ് അങ്ങോട്ട് ഇട്ടേ ഉള്ളു, ഇട്ടപ്പോ തന്നെ അടിച്ച്. നമുക്കതിന്റെ വീഡിയോ കിട്ടിയില്ല, അതാണ് പറ്റിയത്. കിഡിലെ സ്ട്രൈക്ക് വെച്ചാൽ സെറ്റപ്പ് സ്ട്രൈക്ക് ആയിരുന്നു, അതാണ് പറ്റിയത്. എടുക്കാൻ പറ്റിയില്ല, അത് കാരണം നമുക്ക് അവന്റെ തോകൂരി മാറ്റിയേക്കാം. കുറെ നാളായിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു തോന്നുന്നു. ഇട്ടപ്പോഴേ വെള്ളം നനയ്ക്കായിട്ടാണ് സൈഡിൽ. ഒരേ രക്ഷയില്ല, കുഴപ്പം സാധനം. ചെറിയ കൈയുടെ നീളമുണ്ട്, ഏറ്റവും പൊല്ലോ കേട്ടോ ആടി. നമുക്ക് കിട്ടിയത് വെച്ച് ഏറ്റവും സെറ്റപ്പ് ചെയ്യുന്നു കേട്ടോ. നമ്മളെന്തായാലും ഇതിനെ ഒന്ന് കൊണ്ടുപോയി തൂക്കി നോക്കും കേട്ടോ. ഉറപ്പായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് തൂക്കി നോക്കും. അപ്പം ഇവനെ വലക്കാത്തിട്ടിട്ടേക്കാം. ഞങ്ങളുടെ സ്വന്തം ഷംസിക്കട പറയണം കേട്ടോ. നാട്ടിലെ പ്രവാസ ജീവിതമൊക്കെ ഒഴിവാക്കി നാട്ടിൽ വന്ന് പച്ചക്കറി കട നാട്ടിൽ ജീവിക്കുന്നു. 2,685 ഉണ്ടല്ലേ. നമുക്ക് കിട്ടിയ ചേർമീൻ ഉള്ള 2,685 നമുക്ക് കിട്ടിയത് വെച്ച് ഇതുവരെ കിട്ടിയത് വെച്ച് ഏറ്റവും വലിയ ചേർമീൻ കേട്ടോ. സെറ്റ് സൈന്ന് വെച്ചാൽ കിടുന്ന സൈന്. വീണ്ടും നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെയും ബൈ ബൈ.